ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ അതായത് ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രം ഡെമോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഗ്രാൻഡ്. ജോൺ ഗ്രാൻഡ് ആണ് ഡെമോഗ്രഫിയുടെ പിതാവ്. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് തോമസ് റോബർട്ട് മാൽത്തൂസ്. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ്. സെൻസസ് ഡേ എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? സെൻസസ് ഡേ എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 9. ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം എന്നാണ്? 1987 ജൂലൈ 11. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം. ലോകത്തിലെ ജനസംഖ്യ 500 കോടി തികച്ച കുട്ടി ആരാണ്? മതേജ് ഗാസ്പർ ആണ് ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടി. ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1989 ജൂലൈ 11 മുതൽ. 1987 ജൂലൈ 11 500 കോടി തികച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ 1989 മുതൽ ഐക്യരാഷ്ട്രസഭ ഇത് ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ 100 കോടി ജനസംഖ്യ തികച്ചതായി കണക്കാക്കുന്ന കുട്ടി ഏതാണ്? ഇന്ത്യയിൽ ആസ്തിയാണ് 100 കോടി ജനസംഖ്യ തികച്ചതായി കണക്കാക്കുന്ന കുട്ടി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രഫി. നമ്മൾ മുന്നേ പഠിച്ചു ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്ര പഠനം എന്ന് മലയാളത്തിൽ പറയാം. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥം എന്താണ്? വരയ്ക്കുക. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥമാണ് വരയ്ക്കുക. കനേഷുകുമാരി എന്ന പദം ഏതു ഭാഷയുടെ സംഭാവനയാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെ പദങ്ങൾ കൂടിച്ചേർന്നാണ് കനേഷുകുമാരി എന്ന പദം രൂപപ്പെട്ടത്? ഖാനേം ഷൊവാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കനേഷുകുമാരി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ജനസംഖ്യാ തത്വത്തെക്കുറിച്ച് ഒരു പ്രബന്ധം, ജനസംഖ്യാ തത്വത്തെക്കുറിച്ചൊരു പ്രബന്ധം എന്ന വിവാദ ഗ്രന്ഥം എഴുതിയത് തോമസ് റോബർട്ട് മാൽത്തൂസ്. നമ്മൾ മുന്നേ പഠിച്ചതാണ് അതിൻ്റെ ഇംഗ്ലീഷ്, ഇപ്പോൾ അത് മലയാളത്തിലാക്കി ചോദിച്ചു എന്ന് മാത്രം. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി വിവര വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏത് വർഷമാണ്? 1961 സെൻസസ്. 100 കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡം ഏത്? 100 കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡമാണ് ഏഷ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എല്ലാവർക്കും അറിയാമല്ലോ, ചൈനയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയും. ജനസംഖ്യയിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. ജനസംഖ്യയിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാനാണ്. ലോകത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യ രാജ്യമാണ് ചൈന. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യ രാജ്യം ചൈനയാണ്. ലോകത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ടോക്കിയോ ആണ്, ജപ്പാൻ. ജപ്പാനിലെ ടോക്കിയോ ആണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ നഗരം ഏത്? ഇന്ത്യയിൽ ഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ നഗരം. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? 17.5%. ലോക ജനസംഖ്യയുടെ 17.5% ഇന്ത്യയിൽ ഉള്ളത്. NPR പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. UIDAI പൂർണ്ണ രൂപം എന്താണ്? യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖയാണ് ആധാർ. ആധാർ കാർഡ് നൽകുന്ന ഏജൻസിയെ നമ്മൾ കൃത്യമായി പഠിക്കുക. ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് എപ്പോൾ എവിടെ? 1790 അമേരിക്കയിൽ. ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് 1790 അമേരിക്കയിൽ. ഇത് ശാസ്ത്രീയമായിട്ടുള്ള കണക്കെടുപ്പല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872. പക്ഷേ
നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇത് ശാസ്ത്രീയമായ ഒരു കണക്കെടുപ്പായിരുന്നില്ല. ശാസ്ത്രീയമായി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരം എഴുതരുത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ? ആരുടെ കാലത്ത്? 1881 റിപ്പം പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് എപ്പോൾ? 2011. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് 2011. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. 121 കോടി. 2011 സെൻസസ് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആയിരുന്നു? 15-ാമത്തെ സെൻസസ് ആയിരുന്നു 2011 ഇന്ത്യയിൽ നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ എത്രാമത്തെ സെൻസസ് ആണെന്ന് 2011 നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാമത്തെയാണ്. ഇന്ത്യയിലെ 15-ാമത്തെയും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നടന്ന സെൻസസിലെ 7-ാമത്തെ സെൻസസുമാണ് 2011 നടന്നത്. ഈ പോയിന്റുകൾ കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായി പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം 2011. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷമാണ് 2011. ഇന്ത്യയിൽ ഇനി ജനസംഖ്യ കണക്കെടുപ്പ് ഏത് വർഷമാണ് നടക്കുക? 10 കൊല്ലത്തിൽ ഒരിക്കലാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുക. 2011 കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി 2021 ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോയിന്റ് ഒരു ചോദ്യമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുക? 10 വർഷം. ഇന്ത്യയിൽ സെൻസസ് നടക്കുക 10 വർഷം കൂടുമ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ പെൺഭ്രൂണഹത്യ തടയുന്നതിനുള്ള നിയമം പാസാക്കിയ വർഷം 1994. ഇന്ത്യയിൽ പെൺഭ്രൂണഹത്യ തടയുന്നതിനുള്ള നിയമം പാസാക്കിയ വർഷം 1994. ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നതായി രേഖപ്പെടുത്തിയ വർഷം 1971. 1971 ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2000 മെയ് 11. ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയായി പ്രഖ്യാപിച്ചത് 2000 മെയ് 11. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. ലോകത്ത് ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യമാണ് മൊണാക്കോ. ലോകത്ത് ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യമാണ് മൊണാക്കോ. ലോകത്ത് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള നഗരം മനില, ഫിലിപ്പീൻസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരമാണ് മനില, ഫിലിപ്പീൻസിലെ മനില. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി. ജനസംഖ്യയിലെ മരണപ്രക്രിയയെക്കുറിച്ചുള്ള പഠനത്തിന്റെ പേരാണ് മർത്യത പഠനം. ജനസംഖ്യയിലെ മരണപ്രക്രിയയെക്കുറിച്ചുള്ള പഠനമാണ് മർത്യത പഠനം. വംശപരമ്പരകളെക്കുറിച്ച് പഠിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ജീനിയോളജിസ്റ്റ്. ജീനിയോളജിസ്റ്റ് എന്നാണ് വംശപരമ്പരകളെക്കുറിച്ച് പഠിക്കുന്ന ആളെ വിളിക്കുന്നത്. 2020 ലോക ജനസംഖ്യാ ദിന പ്രമേയം എന്താണ്? ടു റേസ് അവയർനെസ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ്, നീഡ് ഫോർ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് വ്ലോനറബിലിറ്റീസ് ഡ്യൂറിംഗ് ദ പാൻഡമിക്. ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം എന്ത്? ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് ബാബിലോണയിലാണ്. ബാബിലോണയിലാണ് ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത്. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയത് റോമക്കാരാണ്. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുടങ്ങിയത് റോമക്കാർ. ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത്
ഐസ്ലാൻഡിൽ 1703 ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കം ചെന്ന സെൻസസ് ഐസ്ലാൻഡ് 1703. കണക്കെടുപ്പ് കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് ആണ് സ്വീഡൻ 1750. കണക്കെടുപ്പുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് സ്വീഡൻ 1750. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് തിരുവിതാംകൂറിൽ 1836. സ്വാതി തിരുനാറിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടന്നത്. തിരുവിതാംകൂറിലെ ആദ്യ ശാസ്ത്രീയ സെൻസസ് ആധുനിക സെൻസസ് നടന്നത് എപ്പോഴാണ്? 1875. ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടമായിരുന്നു അത്. ആദ്യ സെൻസസ് 1836 ആധുനിക സെൻസസ് അഥവാ ശാസ്ത്രീയ സെൻസസ് നടന്നത് 1875 ആയില്യം തിരുനാളിന്റെ കാലത്താണ്. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്യൂമറേറ്റർ. എന്യൂമറേറ്റർ എന്നാണ് സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ സാധാരണയായി വിളിക്കുന്നത്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വത്തിക്കാൻ. വത്തിക്കാനാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ. ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ജാവ. ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് ജാവ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പട്ടണം യമൻ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പട്ടണം യമൻ. ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യം നൈജീരിയ. ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ചത് 1974. 1974 ലോക ജനസംഖ്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി ആയപ്പോൾ പിറന്ന കുട്ടിക്ക് നൽകിയ പേരാണ് ആസ്ത. ആസ്ത എന്നാണ് ഇന്ത്യൻ ജനത 100 കോടി ആയപ്പോൾ പിറന്ന കുട്ടിക്ക് നൽകിയ പേര്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആയി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് നിർദ്ദേശം നൽകിയത് ആരാണ്? ഡോക്ടർ കെ സി സക്കറിയ. ഡോക്ടർ കെ സി സക്കറിയ. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് റോബർട്ട് മാൽത്തൂസ്. തോമസ് റോബർട്ട് മാൽത്തൂസ്. ജനസംഖ്യാ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എസ് ബി വയലൻഡ്. എസ് ബി വയലൻഡ് ആണ് ജനസംഖ്യാ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 2021 ലോക ജനസംഖ്യ 7.9 മില്യൺ, 7.9 ബില്യൺ ആണ് 2021 ലോക ജനസംഖ്യ. ഭൂമിക്ക് അനുയോജ്യമായ ജനസംഖ്യയാണ് 1.5 to 2 ബില്യൺ വരെ. ഭൂമിക്ക് അനുയോജ്യമായ ജനസംഖ്യ 1.5 to 2 ബില്യൺ വരെ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. 382 ചതുരശ്ര കിലോമീറ്റർ ആണ് 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത. തിട്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കിന്റെ പിറവി? സെൻസറെ. സെൻസറെ എന്ന വാക്കിന്റെ അർത്ഥം തിട്ടപ്പെടുത്തുക എന്നാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളത്തിൻ്റെത് 13-ാം സ്ഥാനത്താണ്. 13-ാം സ്ഥാനത്താണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും കൂടിയത് മലപ്പുറമാണ്, ഏറ്റവും കുറഞ്ഞത് വയനാട്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരുമാണ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ താലൂക്ക് കോഴിക്കോടാണ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ താലൂക്ക് കോഴിക്കോട്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. ഏറ്റവും കൂടിയത് കോഴിക്കോട്, ഏറ്റവും കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ആണ്. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് ആണ് ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ വില്ലേജ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ വില്ലേജ് മാപ്പിളാറ ഇടുക്കി. മളാപ്പാറ ഇടുക്കിയാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ വില്ലേജ്. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയായി കണക്കാക്കപ്പെടുന്നത് 6th billion baby. ബോസ്നിയയിൽ ജനിച്ച 6th billion babyയാണ് ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയായി കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ജപ്പാനിലെ ടോക്കിയോ ആണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ജപ്പാനിലെ ടോക്കിയോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്.
ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്, ഏറ്റവും കൂടുതൽ ഡൽഹിയാണ്, ഏറ്റവും കുറവുള്ളത് ലക്ഷദ്വീപ്. ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉള്ള യൂറോപ്യൻ നഗരം ഇസ്താംബൂളും ആഫ്രിക്കൻ നഗരം കെയ്റോയുമാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള യൂറോപ്യൻ നഗരം ഇസ്താംബൂൾ, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ആഫ്രിക്കൻ നഗരം കൈറോ. നാം ഒന്ന് നമുക്കൊന്ന് എന്ന ഒറ്റക്കുട്ടി നയം ജനസംഖ്യ വളർച്ച കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കിയ രാജ്യം ചൈന. 1979 നാം ഒന്ന് നമുക്ക് ഒന്ന് എന്ന ഒറ്റക്കുട്ടി നയം ജനസംഖ്യ വളർച്ച കുറയ്ക്കുന്നതിനായി ചൈന നടപ്പിലാക്കിയത്. പിന്നീടത് നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന നയത്തിലേക്ക് മാറി.